എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ട്ടോ, അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകണം എല്ലാവരും കൂടെ. അപ്പൊ കുർബാനയ്ക്ക് പോകേണ്ട സമയം ഇപ്പോഴത്തെ ഞങ്ങൾ കുർബാനയുടെ ടൈം എന്ന് പറയുന്നത് 9 മണിയാണ്. കാരണം നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട്, അപ്പോ പുറത്ത് നല്ല തണുത്ത കാറ്റൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ റെഡിയായി ഇറങ്ങണം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ആൾക്കാർ ഇതാ തീയൊക്കെ ഇട്ട് അതാ റോഡ് സൈഡിലൊക്കെ കണ്ട അവിടെ ആൾക്കാർ ഇരിക്കുന്ന ചൂട് കൊള്ളുന്നോ. ഞങ്ങള് കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു പോകണം കേട്ടോ. അപ്പൊ ആ മഞ്ഞൊക്കെ നല്ലപോലെ കുറഞ്ഞു. ഇപ്പൊ ഇതാ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു വെളിച്ചവും പ്രകാശമൊക്കെ വന്നു തുടങ്ങി. വലിയ കുഴപ്പമില്ല, ഞങ്ങൾക്ക് തുണികളൊക്കെ ഉണക്കി കിട്ടാനൊക്കെയുള്ള ഒരു ചെറിയ വെയിലായി. അല്ലെങ്കിൽ വിന്റർ സീസണിൽ ഞങ്ങൾക്ക് തുണികളൊക്കെ ഉണക്കി കിട്ടാത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങളങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചേട്ടൻ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിക്കുന്നവിടെ ഇവിടെ ഇതാ അഞ്ജലി ആൽവിനും അഞ്ജലിന്ന് എത്തിയിട്ടോ. കാറ്റിക്കസൊക്കെ കഴിഞ്ഞതാ ഒരു ഒത്തിരി നേരമായിട്ടുള്ള എത്തിയിട്ട്. അപ്പോൾ അഞ്ജലി വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ആൽവിൻ്റെതാ ഇവിടെ ഭക്ഷണം കഴിച്ച് കഴിയാറായി. ആൽവിന് ആദ്യം തന്നെ കൊടുത്തായിരുന്നു. അപ്പോഴേക്കാണ് അഞ്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നത്. അപ്പോൾ അങ്ങനെതാ അഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇനി എനിക്ക് കഴിക്കണത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊന്ന് മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ഇത്തിരി ഇത്തിരി സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോകണം. കുറച്ച് കിച്ചൺ ഐറ്റംസ് പതിവ് പോലെ വാങ്ങിക്കുന്ന പോലെ തന്നെ വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ പോകുന്നുള്ളൂ. അഞ്ജലി ആരുവിനൊന്നും മിണ്ടില്ല കേട്ടോ. അവര് വീട്ടിൽ തന്നെ, അവർക്ക് കടയിലേക്കൊന്നും വരണ്ട. അപ്പൊ പപ്പയും മമ്മിയും പോയാൽ മതി എന്ന് പറയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോണം. പോവാം ഇറങ്ങട്ടെ. ടാറ്റാ, ബൈ ബൈ. വെയിൽ കണ്ടപ്പോൾ ആൽവിനൊക്കെ ഒന്ന് പുറത്തിറങ്ങിയേക്കുന്നതാ, ചെറിയൊരു വെയിൽ. അവിടെ ഇതാ അഞ്ചു ഗേറ്റ് തുറക്കാൻ വേണ്ടി വന്ന് അവിടെ നിൽപ്പുണ്ട്. ഗേറ്റ് അടിച്ച് പോകാനായിട്ട് അവിടെ തന്നെ വെയിറ്റിംഗ് ആണ്. കുറച്ച് വെയിൽ കഴിഞ്ഞപ്പോൾ ഇതാ ഞങ്ങളുടെ എല്ലാവരുടെയും തുണികളൊക്കെ ഇതിവിടെ വാഷ് ചെയ്ത് ഉണക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ പോകുന്നത് സ്റ്റേഷനറി ഷോപ്പിലേക്ക് കേട്ടോ. ഞങ്ങൾക്ക് ഈ വർഷം ബൈബിൾ എഴുതാനുള്ള ഒരു പോർഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എഴുതണില്ല എന്നൊക്കെ ഓർത്തത്, പിന്നെയും പോർഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എഴുതാനൊരു ഉൾപ്രേരണ കിട്ടി. അപ്പോൾ അങ്ങനെ എഴുതാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിനുള്ള പേന പേപ്പർ കാര്യങ്ങളെല്ലാം വാങ്ങിക്കണം. അപ്പോൾ A4 ഷീറ്റിലാണ് ഞങ്ങൾക്ക് എഴുതേണ്ടത്, വൈറ്റ് പേപ്പറിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ പേനയായാലും ബ്ലാക്ക് ഓർ ബ്ലൂ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ സെലക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ 2 വർഷം എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ 2 വർഷം കുഴപ്പമില്ല, കംപ്ലീറ്റ് ആക്കി കൊടുത്തു. ഇതിപ്പോൾ 3ാമത്തെ വർഷം കേട്ടോ എഴുതുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ പറ്റുന്നിടത്തോളം നമുക്ക് എഴുതാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ എഴുതാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്താ പേനയും അതുപോലെ തന്നെ
പേപ്പറൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഇതാ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കും കേട്ടോ. അപ്പോ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തല്ല ഇത്, ഞങ്ങളുടെ മെയിൻ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ പച്ചക്കറി വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നാട്ടോ ഇന്ന് വാങ്ങിക്കുന്നത്. കാരണം അത്രയും നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അത്രയ്ക്കും ടൈം ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പൊ വിന്റർ സീസൺ ആയതുകൊണ്ട് ഒരുവിധം എല്ലാ പച്ചക്കറികളും തന്നെ കിട്ടുന്ന ഒരു സീസൺ ആട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഞാൻ ഉച്ചക്കാലത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ബിസി ആയിരുന്നു. പിന്നെ വാങ്ങിച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്ത് വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വെക്കണമായിരുന്നു, അപ്പൊ ബിസി ആയിരുന്നു. അപ്പൊ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് നമ്മൾ എടുക്കുന്നത് വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് ആട്ടോ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് വിന്റർ സീസൺ ആയതുകൊണ്ട് പച്ചക്കറികളെല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ എന്താ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ഒരു സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതാ ഒരു കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് ഞങ്ങളുടെ ഗ്രീൻ പീസ്, ഇവിടെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെ നമ്മളിവിടെ റെഡി. നമുക്ക് ഇനി ഓയിലിലേക്ക് ഇടാനായിട്ട്, ഓയിലല്ല കേട്ടോ, ഞാൻ ഗീലാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പൊ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി ഏലക്കായ, കുരുമുളക്, കറുകപ്പട്ട, കരയാമ്പൂ, പിന്നെ കറുകപ്പട്ടയുടെ ഇല, കറുവേല. അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ കുക്കർ ഇവിടെ റെഡി. ഞാൻ കുക്കർ അടുപ്പത്തേക്ക് വെക്കട്ടെ. അപ്പൊ അതാ നമ്മുടെ കുക്കർ ഇവിടെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം കേട്ടോ, നെയ്യ്. അപ്പൊ നമ്മുടെ നെയ്യ് നമ്മൾ ഒഴിച്ചതൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഇതിനകത്തേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കണം. അപ്പൊ കാഷ്യൂ ഇട്ട് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. അപ്പൊ നമ്മള് കാഷ്യൂ ഇട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പൊ ഞാൻ ഈ ബാക്കി മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു ശകലം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വയറിനൊക്കെ നല്ലതാണ് ജീരകം. അപ്പോൾ ജീരകവും കിടക്കട്ടെ. അപ്പോൾ നമ്മളിട്ട മസാലയൊക്കെ നല്ല പോലെ ചൂടായപ്പോൾ നമുക്ക് ആദ്യം സബോളയൊക്കെ ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തത്. സബോള ഇവിടെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇതാ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസിനും അതുപോലെ തന്നെ റൈസിനും വേണ്ട ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് ഞങ്ങളിവിടെ യു പിയിൽ ഉണ്ടാക്കുന്ന നോർമൽ റൈസ് ആട്ടോ. ബിരിയാണി റൈസും അല്ലെങ്കിൽ ബാസ്മതി അരി അങ്ങനത്തെ ഒന്നും അല്ല ഞാൻ എടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ട് ഞങ്ങൾ ഡെയിലി കുക്ക് ചെയ്യുന്ന അതേ റൈസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സോൾട്ടൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് നിന്ന് അടച്ചു വെക്കാം. ഒന്ന് ചെറുതായിട്ടൊന്നും കുക്കായി കിട്ടാനായിട്ടത് ചൂട് ഞാനൊരു 2 മിനിറ്റ് നിന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കണം കേട്ടോ. ഞാനിതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അതായത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ. അപ്പോൾ കാഷ്യൂനട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതും കൂടെ ഞാൻ ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു നാരങ്ങനീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുനാരങ്ങനീര്. അപ്പോൾ ഇതും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ്സാണ്. അപ്പോൾ 1.5 ഗ്ലാസ്സിൽ നമുക്ക് ഡബിൾ വെള്ളം എന്ന് പറയുമ്പോൾ 3 ഗ്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു 2.75 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഞാൻ എന്താ ഇവിടെ 2.75 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊക്കെ നോക്കാം. പാകത്തിനല്ല കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് കേട്ടോ ഞാനിപ്പോൾ ഇത്ര ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ
വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ക്യാപ്സിക്കം കാര്യങ്ങളും അല്ലെങ്കിൽ ക്യാബേജ് അതൊക്കെ നമുക്ക് തിരിച്ചൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എൻ്റെ ഇപ്പം ഇല്ല അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് വെച്ചാണ് ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി കേട്ടോ. അപ്പം ഇതും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറയുന്നത് വെജിറ്റബിൾ പുലാവ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ കറി വേണമെന്നില്ല, നമുക്ക് പിക്കിളിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയുടെ കൂടെയോ ചിക്കൻ ഫ്രൈഡ് കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഫിഷ് കറിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്കിന്ന് കൂടെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഞാനതിന്ന് ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ചിക്കൻ കറിയുടെ റെഡിയാക്കി ഓൾറെഡി മുൻപേ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. തേങ്ങ പാല് വഴി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെ നമ്മുടെ വെജിറ്റബിൾ റൈസും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇതിനകത്തേക്ക് മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. മല്ലിയില നമ്മൾ വെജിറ്റബിൾ പുലാവിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് വയ്ക്കാം. നമ്മുടെ കുക്കർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി. അപ്പോൾ വിസിൽ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ചേട്ടൻ വളരെ ബിസിയാണ്. ചേട്ടൻ ഇതാ ഗ്രീൻ പീസൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്ത് ആ പാക്കറ്റുകളിലും ബോക്സിലൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ക്ലീൻ ചെയ്ത് തന്നു ആൽവിനും ചേട്ടനും അഞ്ജലി എല്ലാവരും കൂടെ ആയിട്ട് ക്ലീൻ ചെയ്ത്. ഇപ്പോൾ അവരുണ്ടെങ്കിലും ഇട്ടിട്ട് പോയി. ഏറ്റവും അവസാനം ഇപ്പോൾ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ കുറച്ച് കുറച്ച് ചെയ്ത് ഇട്ടിട്ട് പോയി. അഞ്ജലിയും ആൽവിനും അഞ്ജലി ചെയ്തില്ലേ? അഞ്ജലി ചെയ്തില്ലാന്ന്. അപ്പൊ ആൽവിനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും മാത്രമാണ് ഇന്നത്തെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. ആൽവിനും കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ മടുത്ത് മമ്മി എന്ന് പറഞ്ഞ ആൽവിനും ഇട്ടു. ഓ, ആൽവിനൂടെ മൊബൈലിൽ പണിതുകൊണ്ടിരിക്കുന്നു. ആൽവിൻ കുറച്ചല്ല, കുറെ ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചേട്ടൻ ക്ലീൻ ചെയ്തെന്ന ഗ്രീൻ പീസ് ഒക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കി ഇങ്ങനെ വെച്ചിരിക്കും കേട്ടോ. അപ്പൊ പാക്കറ്റിലാക്കി നമ്മളിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, ഒരു കേടും വരില്ല. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ബോക്സൊന്നും എടുത്ത് വെച്ച് ഫ്രീസറിലെ സ്ഥലം കളയണ്ട. ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. ദിവസത്തിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ തുറന്ന് കാണിച്ചു തരാം. നമ്മുടെ മട്ടർ പാക്കറ്റ് ഇവിടെ റെഡി. ഇതേപോലെ ഞാൻ മുൻപ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുൻപ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പാക്കറ്റിലാണ് അതിങ്ങനെ ഐസ് പിടിച്ചിരിക്കുന്നതിനോണ്ട് എനിക്ക് കാണുന്നില്ല. ഞങ്ങൾക്ക് കണ്ടോ നല്ല മണിമണിയായിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടോ. അപ്പം ഞാനിങ്ങനത്തെ പാക്കറ്റുകളൊക്കെ നമ്മൾ വേസ്റ്റ് ആക്കി കളയാതെ ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ വയ്ക്കണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ ഒത്തിരി സ്ഥലം ലാഭിക്കാം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കർ താഴേക്ക് ഇരുത്തേക്കാണ്. നമുക്ക് ഇനി നമ്മുടെ റൈസ് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് കുക്കായിരിക്കണേന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. എല്ലാം നല്ല പാകത്തിനെല്ലാം നല്ല പോലെ തന്നെ കുക്കായി കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ പുലാവ് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ഇതാ മഴക്കാലത്തും അതുപോലെ തന്നെ വിന്റർ സീസണിലും ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫുഡാണ് ഇത്. തന്നെ എങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വാരി കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പിക്കളിൻ്റെയോ അല്ലെങ്കിൽ കറികളുടെയൊക്കെ കൂടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.